ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹീഡിങ് കിഡ്സ്. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ചൈന ഗ്രാസും ജെലാറ്റിനും ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ പാലും ഓറിയോ ബിസ്ക്കറ്റും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലം പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ചൈന ഗ്രാസിൻ്റെയും അതിൻ്റെ ഒന്നും സെറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെയും ആവശ്യമില്ല. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദയോ കോൺഫ്ലോറോ ഏതെങ്കിലും ഒന്ന് കയ്യിലുണ്ടായാൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 200K സബ്സ്ക്രൈബേഴ്സ് ആവുന്നതുവരെ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിനിമം ഒരു 3 മിനിറ്റെങ്കിലും കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ. ഇത് 30 രൂപയാണ് ഈ ഒരു പാക്കറ്റിന്. അപ്പോൾ ചെറിയ 10 രൂപയുടെ ഒരു 3 പാക്കറ്റ് വാങ്ങിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് എല്ലാം ഒന്ന് എടുത്തതിന് ശേഷം അതിനുള്ള ക്രീമും അതേപോലെ ബിസ്ക്കറ്റും ഒന്ന് മാറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരൊറ്റ പാക്ക് വെച്ചിട്ട് നമുക്ക് ഏകദേശം 4 ഇതേപോലെയുള്ള ബൗളിലാണെന്നുണ്ടെങ്കിൽ 4 ബൗളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ചെറിയ സെർവിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5-6 ഗ്ലാസ് വരെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ബിസ്ക്കറ്റിൽ നിന്ന് ഈ ഒരു ക്രീം നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇതേപോലെ എല്ലാ ബിസ്ക്കറ്റിൽ നിന്നും ക്രീം വേർതിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് മാത്രം ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഈ ക്രീം നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്, അത് കളയണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ബിസ്ക്കറ്റിലും ഒന്ന് പൊടിച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ബട്ടർ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. എല്ലായിടത്തും ഈവനായിട്ട് ബട്ടർ എത്തിക്കോളും. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബട്ടറൊക്കെ ഇതിലോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള പോലെ തോന്നും കേട്ടോ. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക. നിങ്ങൾ അത്യാവശ്യം വലിയ പുഡിംഗ് ട്രേയിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈവനായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയ ചെറിയ സെർവിങ് ആയിട്ട് ഇതേപോലെ ബൗളിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 1/2 ഭാഗം ഇതേപോലെ ഈ ഒരു ഓറിയോയുടെ പൗഡർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രമോ വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഈവനായിട്ട് ഒരേപോലെ ആക്കി കൊടുത്തിട്ട് ഈ ഒരു പൗഡർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്തും കാട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒരേപോലെ ആക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് നേരം വെച്ചാൽ മതി, അപ്പോഴേക്കും റെഡി ആയിട്ട് കിട്ടും. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു 450 ml പാല് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ആ ഒരു കോൺഫ്ലോർ കട്ട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിമിൽ വയ്ക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയോ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, കോൺഫ്ലോർ തന്നെ ചേർക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിൽ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുറുകിയിട്ട് വരും. ഏകദേശം ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് കുറുക്കി എടുക്കേണ്ട, കാരണം നമ്മൾ ഇത് ചൂട് ആറുമ്പോഴേക്കും വീണ്ടും ഇത് കുറുകിയിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗമൊക്കെ കുറുകി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓൺ ആക്കി ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി ഏകദേശമൊക്കെ ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്കിത് പതുക്കെ നമ്മുടെ ആ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നിങ്ങളൊരു വലിയ സെർവിംഗ് പ്ലേറ്റിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി 3 ബൗളിലും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബൗളുകളിലോട്ടൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ലെയറും കൂടെ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഡയറി മിൽക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോക്ലേറ്റോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഈ 2 ലെയറും മാത്രമാക്കിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ബിസ്ക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരു ക്രീമില്ലേ, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ എൻ്റെ അടുത്ത് അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചൂടുള്ള പാലിലോട്ട് ഈ ഒരു ചോക്ലേറ്റും അതിൻ്റെ കൂടെ ആ ഒരു ക്രീമും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഡയറക്റ്റായിട്ട് ആദ്യം തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കരുത്, ചൂടുള്ള പാലിലോട്ട് ഈ ഒരു ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് മെൽറ്റ് ആയിക്കോളും. ഇനി ഇതേപോലെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരു തിൻ ലെയറായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള നാല് ബൗളിലും ഇതേപോലെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഓറിയോ ബിസ്ക്കറ്റും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓറിയോ പുഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറക്കരുത്.